അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ആ മാഷാഅല്ലാ. കൈഫ ഹാലുകും? സൈൻ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ആ വരണം ഉസ്താദല്ലേ. അൽഹംദുലില്ലാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മള് ഫാത്തിഹ പഠിച്ചു, ഇന്നലെ നമ്മള് അത്തഹിയാത്ത് പഠിച്ചു അല്ലേ. എന്താ ഇന്നലെ പഠിച്ചത്? അത്തഹിയാത്ത് അല്ലേ നമ്മള് പഠിച്ചത്? അത്തഹിയാത്താണ് പഠിച്ചത്. മാഷാല്ലാ. അല്ല നമുക്ക് നമ്മളൊക്കെ പരിപാടിക്ക് എവിടെ പോയാലേ സുഹൃത്ത് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെന്താ ഓതല്? ഖുൽ ഹുവല്ലാഹു അഹദ്. എത്ര പ്രാവശ്യം ഓതലുണ്ട്? മൂന്ന് പ്രാവശ്യം ഓതലുണ്ട് അല്ലേ. അതെന്തിനാറിയോ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ത്, മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാല് ഖുർആന് ഫുള്ളായിട്ട് 30 ജുസുവും ഓതിയ കൂലി കിട്ടുമല്ലോ. അല്ലാ, വലിയ ഭാഗ്യല്ലേ ഇത്. 30 വലിയ കട്ടില ഖുർആനില്ലേ, അത് ഫുള്ളായിട്ട് ഓതിയ കൂലി അള്ളാഹു നമുക്ക് തരുന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാഅല്ലാ. നബി തങ്ങളെ പേര് കേൾക്കുമ്പോ എപ്പോഴും സലാത്ത് കേട്ടാ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിക്കോട്ടെ. അപ്പൊ നമ്മൾക്ക് ശരിക്കും ഓടി പഠിക്കണ്ടേ? ആ കൂലി കിട്ടണേ എന്താവണം? ശരിക്കും ഓതണം. അതിന് അക്ഷരങ്ങളൊന്നും കാണാതെ നമ്മളിപ്പോ നാട്ടിലൊക്കെ കൊല്ലുള്ളാവാദുള്ള കൂലിട്ടൂല. ഖുർആൻ ആവില്ലല്ലോ. ഖുർആൻ ആവണമെങ്കിൽ എന്താവണം? ശരിക്കോതണം അല്ലേ. അപ്പൊ കൂലിട്ടും അല്ലേ. അല്ലേ മോളസ്, അപ്പൊ ഞാൻ കൂലിട്ടല് ശരിക്കോതിയാല്. ആ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഓതി വെക്കുക. അതേ മരിച്ചു തോന്നിട്ട് ഇപ്പൊ ചോദിച്ചു തോന്നട്ടാ. നോക്കിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഖുൽ ഹുവല്ലാഹു അഹദ്. കാറ്റ് പോവാൻ പാടില്ല. അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറയുക? കുൽ എന്ന് പറയണ്ട്. കുൽ എന്നല്ല. അവിടെ എന്താ അക്ഷരം ഉള്ളത്? ഖാഫ് ആണ്. എന്താണ്? ഖാഫ് അല്ല. എന്താ ഉള്ളത്? ഖാഫ്. എന്താണ്? ഖാഫ്. അപ്പൊ കുൽ എന്ന് പറയുന്നത് എന്താ പറയാ? കുൽ 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 കുൽ. ആ കുൽ കുല്ലു കുല്ലുവാന്നായത്, കുല്ലുവല്ല. കുൽ ഹുവ അല്ലേ. അപ്പൊ എന്താണ്? കുൽ ഹുവ പറഞ്ഞോടി. അയ്യവ. കുൽ ഹുവല്ലാഹു പറഞ്ഞോടി. അഹദ്. അപ്പം മാറിപ്പോരുത്. ഏതൊക്കെ വശേഷം? എന്താണ്? കാഫ് ആട്ടാ, കാഫ് അല്ല. കുൽ എന്ന് പറയുന്നത് കൈ വെച്ച് നോക്കിയാണ് ഇവിടെ കാര്യം. പറഞ്ഞു നോക്കി നിങ്ങള്. കുൽ 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 കുൽ. കാറ്റില്ല. കാറ്റുണ്ടെങ്കിൽ എന്താവും? ആള് മാറിപ്പോവും, ഖാഫാവും. കാറ്റില്ലാതെ പറയുമ്പോളോ ഖാഫ് ഖാ ഖൈ ഖു അഖ് ഖു 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 ഖു. ആയിക്കോട്ടെ. ആ അപ്പൊ കുൽ എന്നാട്ടാ. അവിടെ കുൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? കുൽ എന്ന് പറഞ്ഞാൽ നീ തിന്നോ നടത്തം വരും. തിന്നാൻ പറഞ്ഞു കുൽ തിന്നോളി എന്ന് പറയും. അപ്പൊ അങ്ങനെ അല്ലട്ടാ. അവിടെ എന്താ വേണ്ടത്? കുൽ. എന്ത്? കുൽ കുൽ ഹുവ. കുല്ലുവന്നല്ല, കുൽ ഹുവ. കുൽ ഹുവല്ലാഹു അഹദ്. വാഹു ആന്ന് വരണം. ഹുഹ എന്ന് പറയേ ഗുസ്തിക്കേ ഈ കർണാടകക്കാർക്ക് പറയും ഹുഹ ഹുഹ എന്നൊക്കെ പറയേ. അതേമാതിരി ഹു അ പറഞ്ഞേ. ഹു ആന്ന് പറഞ്ഞു ഹു അ. ഒന്ന് ഒന്ന് ഹു എന്നാണ്, പിന്നെ ഒന്ന്. ആ അങ്ങനെ അങ്ങോട്ട് നോക്കി. ആ മതി, കറാട്ട് കളിക്കാനല്ല പറഞ്ഞത്. ഹു ആ. അപ്പൊ എന്താണ്? കുൽ കുൽ ഹുവല്ലാഹു അ. എന്താണ്? കുൽ ഹുവല്ലാഹു അ. ആ അല്ലാഹു ആന്ന് പറയാൻ കിട്ടുട്ടാ. അല്ലെങ്കിൽ എന്താ കുല്ലുവല്ലാഹുന്ന് നോക്കൂ. അപ്പൊ ഹാ കേൾക്കൂല. അപ്പം കുൽ ഹുവല്ലാഹു അഹദ്. അഹദ് ഉദി. ആ ഇനി അടുത്തത് എന്താണ്? അല്ലാഹ്. നമ്മളെ പഠിച്ചവര് പേര് ആളെ പറയണേ. നോക്കി വിളി. അല്ലാഹു സമദ്. അല്ലാഹു സമദ്. ആ ദാല് വരുമ്പോൾ സ സമദ്.
അങ്ങനെ പറയാൻ പാടില്ല, ചിലർക്ക് സ്റ്റൈലാക്കി പറയട്ടെ, അങ്ങനെ ഒന്നുമില്ല. എങ്ങനെ പറയണ്ട് അപ്പൊ അടുത്തായത് എന്താണ്? അല്ലാഹു സമദ് പറയണ. അല്ലാഹു പറയുമ്പോ ലാവ് ലാവ് തട്ടണ്ടേ? ലാവ് തട്ടണ്ട എവിടെയാണ്? അണ്ണാക്കിലല്ല, കണ്ണാക്കല്ല, ഊനുമല് പല്ലിന്റെ ഊനുമല്. ആ ല്ല ലാ പറഞ്ഞ അല്ലാറാണ് അല്ല. അതേ സ്ഥലത്ത് തന്നെ അല്ലോ. അപ്പൊ എന്ത് പറയണം? അല്ലാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പൊ ശ്രദ്ധിക്കണം കേട്ടാ. ആയിക്കോട്ടെ. അപ്പൊ അല്ലാഹു സമദ്, സമദല്ല സ്വാഗതല്ല, സോ സോ സോ. നമ്മള് മലയാളത്തില് സ്വർണം എന്നൊക്കെ പറഞ്ഞാലും അറബി പറഞ്ഞേ. അപ്പൊ എന്താണ് അത്? സ്വാദ്, സ്വാദില്ല, നമ്മളെ സ്വാദിഷ്ടമായ ഭക്ഷണം എന്നൊക്കെ പറയും. ആ സ്വാദല്ല എന്ത് അറബിയിലുള്ള? അപ്പൊ ആ സ്വാദല്ല ഈ സ്വാദ് പറഞ്ഞു ഈ സ്വാദ്. അയ്യോ അങ്ങനെ പറഞ്ഞോ, ചുണ്ടിളകാണ്ട് ഇങ്ങനെ ആ സ്വാദ് പറയുമ്പോ എന്താ? അത് മലയാളത്തിലാണ് സ്വാദിലെ സ്വാദ് സ്വർണം എന്നൊക്കെ പറഞ്ഞ. അപ്പൊ ആ സ്വാദല്ല ഈ സ്വാദ് പറഞ്ഞു. അയ്യോ മാഷാല്ലാ, നല്ല കുട്ടിയാള്. അങ്ങനെ പറഞ്ഞാ മേട്ടാ ഈ സ്വാദ്, ചുണ്ടൊന്നും കൂട്ടാണ്ട് ഇങ്ങനെ സ്വാദ് സ്വാദ്. ആ ഈ സ്വാദ് ആയിക്കോട്ടെ. അപ്പൊ അല്ലാഹു സമദ് പറയുന്നത് അല്ലാഹു സമദ് ഭീമുണ്ട്, ഭീമിനെ ചൂട് ശരിക്കും പൂട്ടണം. ലംരുത് ലംരുന്ന് പറഞ്ഞ ലം യലിദ് വലം യൂലദ്. അയ്യോ മാഷാ നല്ല കുട്ടികൾ. ബറക്കല്ലാഹു ലക്. ലം യലിദ് വലം ലേന്നല്ല കേട്ടോ, ഏ അല്ല, എന്താണ് എലിയല്ല, എലിയല്ല, ഖുർആനിൽ എലിയെന്നല്ല. ലം യ ലം യലിദ് ഏന്നല്ല, നമ്മൾ ഇംഗ്ലീഷിൽ ഏ അല്ല കേട്ടാ. മാഷാല്ലാ ഏ അല്ല, യാ ലം യ ഇത് യാ ആണ്. അത് ഇതാണ് അത് ഇംഗ്ലീഷിലെ എലി എന്ന് പറയുന്നത്, എലി എന്നൊക്കെ പറയും. എരുമന്റെ യാട്ടി സ്കൂളിൽ പഠിച്ചല്ലേ. ഇതെന്താണ് നമ്മൾ യാസി പറയാ, യാസി എന്ന് പറഞ്ഞ യാസിന്നോ അത് പറയാൻ പാടില്ല, യാ നിട്ടാൻ പാടില്ല, യാസീൻ ഉണ്ടാ യാസീൻ. അപ്പൊ എന്താണ് ലം യലിദ് വലം യൂലദ്. മാഷാല്ലാ, രണ്ടും ഒറ്റാത്താട്ടാ. ചില കുട്ടികളൊക്കെ നിർത്തുമ്പോ എന്താ ലം യലിദ് വലം യൂലദാക്കും, അങ്ങനല്ല. എന്താണ് അതെന്താ നമ്മള് ലം യലിദ് വലം. ഇനിയാണ് അവസാനത്തായത്, നല്ല ശ്രദ്ധിക്കണം കേട്ടാ. ഏതാണ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവിടെ എന്താ വരുത്? വലം യകുല്ലഹു വലയകുല്ലഹു കുഫുവൻ അഹദ് അല്ല, ാണ് വലം പറഞ്ഞു. വലം യകുല്ല യകുല്ല യകുല്ലഹു കുഫുവൻ അഹദ്. കുഫു എന്ന് ആയി പോവരുത്, കുഫുവൻ കുഫുവൻ. മൂന്ന് ചുണ്ടങ്ങനെ പിടിക്കണം, ചുണ്ടുവെക്ക. കുഫുവൻ കുഫു എന്നായി പോവരുത്, കുഫുവൻ എന്നല്ല, കുഫുവൻ വാവാണ്. ഒന്നും വേണ്ട, കുഫുവൻ വാവാണ് ട്ടാ. കുഫുവൻ അഹദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവിടെ എന്താ ചിലരൊക്കെ സ്പീഡിലൊക്കെ എന്താന്ന് പറയാ, വലം യകുല്ലഹു കുഫുവൻ അഹദ്. കുഫുവൻ അഹദ് ആയി പോകും. കുഫുവൻ നഹദ്, നഹദ് അല്ലാണല്ലോ. അവിടെ എന്താണുള്ളത്? നമ്മൾ എന്താ ഓതണ്ടത്? കുഫുവൻ നൂന് കേൾക്കണം, കുഫുവൻ. പിന്നെ അവിടെ ഇൽഹാർ കൊടുത്തിട്ട്
പിന്നെ അഹദ് ന്യൂന് ഒളിവാക്കിട്ട് എന്താക്കണം, അഹദ് എന്ന് പറയണം കേട്ടാ. വലം യകുല്ലഹു കുഫുവൻ, കുഫു എന്നായി പോയാ കുഫുവൻ, കുഫുവൻ അഹദ് എന്ന് വെച്ചാൽ ഒപ്പൊതിക്കാണ് കൊല്ലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العظيم. ما شاء الله. تقبل الله منا ومنكم. اللهم صل على محمد. يا رب صل عليه وسلم. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു CMM മദ്രസ ട്യൂഷൻ. ലോകത്ത് എവിടെ നിന്നും എപ്പോഴും സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.